കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതകാലത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഈ പ്രഭാത യാമങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്നാൽ മാത്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മുറിവേൽക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്ന ഒരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ജനങ്ങൾ കൂടെ കൂടെ അതിവേഗം മുറിപ്പെടുകയും ഇടറുകയും അല്ലെങ്കിൽ വേദനപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നാം മുറിപ്പെടുന്നു എങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ നിഗളമാണ് മുറിപ്പെടുന്നത് എന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നു. ഹാമാൻ പാർസി രാജ്യത്ത് ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. എന്നാൽ ഒരേ ഒരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ കുമ്പിടാതിരുന്നതിനാൽ തൻ്റെ നിഗളം എത്രമാത്രം മുറിപ്പെട്ടു എന്ന് നോക്കുക. എസ്തർ 5-ാം അധ്യായം അതിൻ്റെ 11-13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഹാമാൻ അവനോട് തൻ്റെ ധനമഹാത്മ്യവും പുത്രബഹുലതയും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിനും എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടെ വിരുന്നിൽ ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതുക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്നും ഹാമാൻ പറഞ്ഞു. യുദ്ധത്തിൽ തോൽവിയടഞ്ഞതിനാൽ എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് യാചിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് 1 രാജാക്കന്മാർ 22-ാം അധ്യായം. അതേ, മുറിവേറ്റ ഒരുവന് കർത്താവിൻ്റെ യുദ്ധങ്ങളെ തുടർന്ന് ചെയ്യുവാൻ സാധ്യമല്ല. അവൻ അപമാനിതനായി യുദ്ധക്കളത്തിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. ഇടറുന്നവർക്ക് ആത്മീകമായ ആഴമില്ല എന്ന സത്യം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 5, 6, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യനുദിച്ചാറെ ചൂട് തട്ടി വേരില്ലായ്മ കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കഴിഞ്ഞു കളഞ്ഞു. 17-ാം വാക്യം, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇടറുന്നവർക്ക് ആത്മീകമായ ആഴം ഇല്ല എന്ന് തന്നെയാണ്. നമുക്ക് ആത്മീകമായ ആഴമുണ്ടോ? അതോ നാം മുറിപ്പെട്ടവരായി നമ്മെ വേദനിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ ഇടർച്ചയുണ്ടാക്കുകയോ ചെയ്യുന്നവരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ നല്ല പടനായിരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 3-ാം വാക്യം അതാണ് നമ്മളോട് പറയുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി പാപം, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ എന്നിവയോട് പോരാടേണ്ട ഒരു നല്ല പോരാട്ടം നമുക്കെല്ലാവർക്കുമുണ്ട്. ആകയാൽ പോർക്കളത്തിൽ മുറിവേൽക്കാതെ ഇരിക്കുവാൻ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. യുദ്ധക്കളത്തിൽ നമ്മെ തന്നെ കാണപ്പെടാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, സ്തോത്രം ചെയ്യാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തിട്ട് സുഖിയ നല്ല പിതാവേ, പ്രഭാതയാമത്തിൽ അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി നന്ദി പറയുന്നു. പ്രഭാവേ, മുറിവേൽക്കുന്നതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. യുദ്ധത്തിൽ തോൽവിയടഞ്ഞാൽ നിന്നുപോകുവാൻ പ്രയാസമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ, മുറിവേറ്റ ഒരുവന് കർത്താവിൻ്റെ യുദ്ധങ്ങളെ തുടർന്ന് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ, ഇടറുന്നവർക്ക് ആത്മീകമായ ആഴമില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ, കർത്താവെ, അങ്ങേക്ക് കൊള്ളാവുന്ന നല്ല പടനായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓർത്ത് തിരുനാമത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഓരോ നിമിഷവും ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് അടിയങ്ങളുടെ മുഴുവനുമായും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം അവിടുന്ന് സ്വീകരിച്ച്
തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.